സോ മദർ ഓഫ് ദി വണ്ടകോർ ആയിട്ടുള്ള നമ്മുടെ വാണ്ടേമിൻ്റെ നമ്മുടെ സൂപ്പർമാനും കൂടിയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായാൽ അവരെല്ലാരായിരിക്കും ജയിക്കുക? രണ്ടുപേരും ഫൈറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് രണ്ടുപേരും ഉള്ളത് രണ്ട് രണ്ട് യൂണിവേഴ്സുകളിലാണ്. രണ്ട് യൂണിവേഴ്സുകളിലല്ല, രണ്ട് മെഗാവേഴ്സുകളിൽ തന്നെയാണ് നമുക്ക് പറയാം. കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് യൂണിവേഴ്സുകളാണ്, അല്ലെങ്കിൽ രണ്ട് രണ്ട് സ്റ്റുഡിയോസ് ആണെന്ന് തന്നെ പറയാം. എന്തൊക്കെ തന്നെയായാലും ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മുടെ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ഗോഡ് ലൈക്ക് പവേഴ്സുള്ള ഒരു ബീയിങ് ആണ്. നമ്മുടെ വാണ്ട എന്ന് പറയുന്നത് മാജിക് കൊണ്ട് അമ്മാനമാടുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടന്നാൽ കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ളത്, അതായത് ഞാൻ പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള ഫൈറ്റ് നടന്നാൽ ജയിക്കാൻ സാധ്യത കൂടുതൽ നമ്മുടെ സൂപ്പർമാനാണ്. അഥവാ ഇനി മാജിക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വാണ്ട നമ്മുടെ സൂപ്പർമാനെതിരെ ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാണ്ടയ്ക്ക് നമ്മുടെ സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ സൂപ്പർമാൻ്റെ കുറേ ഈവിൾ വെർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഈവിൾ വെർഷന് നമ്മുടെ മാജിക്കൊക്കെ ആ ഒരു വീക്ക്നെസ് ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വീക്ക്നെസ് ഇല്ലാത്ത നമ്മുടെ സൂപ്പർമാൻ വേണമെങ്കിൽ നമ്മുടെ വാണ്ടേനെ ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേ കാരണം കൊണ്ട് തന്നെ ജയിക്കാൻ സാധ്യത കൂടുതൽ നമ്മുടെ സൂപ്പർമാൻ്റെ തന്നെയാണ്. ഇനി വാണ്ടയ്ക്ക് ജയിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നല്ല, നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും അറിയാം വാണ്ട എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ബീയിങ് തന്നെയാണ്. പിന്നെ നമ്മുടെ വണ്ടകോർ എന്ന് പറയുന്ന ആ ഒരു ടെമ്പിളിൻ്റെ പവേഴ്സൊക്കെ നമ്മൾ കണ്ടതാണ്. ഡാർക്ക് ഹോൾഡ് ഉപയോഗിച്ച് നമ്മുടെ വാണ്ടയ്ക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റുന്നതും നമ്മൾ കണ്ടതാണ്. സോ എന്തൊക്കെ തന്നെയായാലും വാണ്ടയാണോ സൂപ്പർമാനാണോ ജയിക്കുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിച്ചേക്കാം. സോ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോൻ്റെ അവസാനം നമ്മൾ ഇനിതോടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇന്ന പിടിച്ചു, അതായത് നമ്മുടെ വാണ്ടയുടെ രണ്ട് മക്കളുടെ പേര് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ രണ്ട് കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ രണ്ട് കമൻറ്റ് എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ പേരിൻ്റെ കേസാണ്.